ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമായ ബാണാസുര ഡാം കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഡാമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഡാമിൻ്റെ ഷട്ടർ ഗേറ്റ് കാണാൻ കഴിയും. ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടില്ല. മഴക്കാലങ്ങളിൽ അമിത ജലത്തിൻ്റെ അളവ് കാരണമാണ് ഷട്ടറുകൾ തുറക്കാറുള്ളത്. ഈ കാണുന്നതാണ് പാർക്കിങ്ങിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ വയനാട്ടിലെ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചുള്ളൊരു ലിസ്റ്റ് കാണാൻ നമുക്ക് കഴിയും. ഏകദേശം 20 ലിസ്റ്റുകളുണ്ട്. കൽപ്പറ്റയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നുമുള്ള കിലോമീറ്റർ കണക്ക് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര മണിക്ക് ഓപ്പണിംഗ്, എത്ര മണിക്ക് എൻഡ് എന്നുള്ള സമയം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ തന്നെ, ഗേറ്റിന് മുമ്പിൽ തന്നെ ഒരുപാട് ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഇടത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഏകദേശം ഒരാൾക്ക് 40 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്, കുട്ടികൾക്ക് 20 രൂപയും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കാണാവുന്ന ചെറിയൊരു കാഴ്ചയാണ് കേരള ഹൈഡൽ ടൂറിസം എന്നെഴുതിയിരിക്കുന്നത്. എന്താണ് ഹൈഡൽ എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുകയും ടൂറിസവും രണ്ട് പർപ്പസാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാതരം അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളെക്കുറിച്ചും ഉള്ള റേറ്റുകളാണ് ഈ കാണിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഫസ്റ്റ് കാണുന്നൊരു കാഴ്ച ഡാമിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ്. അത് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഗെയിം സോൺ എന്ന് കാണുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലെ ലിസ്റ്റാണ് ഈ കാണിക്കുന്നത്. ഈ ഗെയിം സോണിലെ ഒരു ആക്ടിവിറ്റീസാണ് ബമ്പേഴ്സ് കാർ. ഏകദേശം 5 കാറുകളാണ് ഇവിടെയുള്ളത്. അതിനുള്ള സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ. ഈ ബോർഡിന് മുന്നിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഗെയിം സോണിലെ എല്ലാ ആക്ടിവിറ്റീസുകളും അതിൻ്റെ റേറ്റുകളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. പോകുന്ന വഴിയിലാണ് കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്ക്. ഈ കാണുന്നതാണ് സിപ്പ് ലൈനിൻ്റെ എൻഡ് ഭാഗം. ഏകദേശം 500 മീറ്ററോളം ദൈർഘ്യമുള്ള ഈ സിപ്പ് ലൈൻ തുടക്കം ഏറ്റവും മുകളിലാണ്. ഈ ഭീമൻ എർത്ത് ഡാമിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ നടന്നു തന്നെ പോകണം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു കുളം കാണാൻ ഇടയായത്. സിപ്പ് ലൈനിൽ ഒരുപാട് പേർ തൂങ്ങി പോകുന്നത് കാണാം. അവരുടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളും പോകുന്ന വഴിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ വാനിൽ കയറുകയാണെങ്കിൽ നിങ്ങൾ അത്രയും കിലോമീറ്റർ നടക്കണ്ട. ഏകദേശം 1 കിലോമീറ്ററോളം ഡാമിൻ്റെ ദൂരമുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നടക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് വഴി വേണം മുകളിലേക്ക് കടക്കാൻ. ഈ പടികൾ കയറിയാൽ നമുക്ക് ഡാമിൻ്റെ മുകളിലെത്താം. വാനിൻ്റെ ചാർജ് ഏകദേശം 2 വേയും കൂടി 25 രൂപയാണ്. ഇത് ഓരോ ഭാഗങ്ങളിലേക്കുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ചെറിയ വിവരണമാണ്. കുറേ മാഞ്ഞു പോയിട്ടുണ്ട്. സ്റ്റെപ്പെല്ലാം കയറി ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന ഈ കാഴ്ച, നല്ല പച്ചവതാരി വിരിച്ചതുപോലെ പുല്ല് വളർന്നിരിക്കുന്നത് കാണാം. ഡാമിൻ്റെ സ്ട്രക്ചർ KCPക്കാർ ഫാമിലിയുമായി ടൂർ പോകുന്നത് കാണാം. അതിനും വേണം ഒരു ഭാഗ്യം. അടുത്തതായി ഫിഷ് മസാജ് ആണ്. ഫിഷ് മസാജ് പോകുന്നതിന് മുമ്പ് നടന്നു തളർന്നവർക്ക് വിശ്രമിക്കാൻ ചെറിയൊരു പാർക്ക് പോലെ വിശ്രമ കേന്ദ്രമാണ് ഈ കാണുന്നത്. ഈ വെള്ളത്തിൽ കാലിട്ടാൽ ചൊറി വരുമെന്ന് ഉറപ്പാണ്. ഇതല്ല ഫിഷ് മസാജ്, ഫിഷ് മസാജിൻ്റെ ഒരു എൻട്രിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഫിഷ് മസാജ് ഉള്ളത്. ഏകദേശം 70 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഈ കാണുന്നത് ചിത്രമല്ല, വരച്ചതാണ്.
ടൂറിസ്റ്റേഴ്സിന് വെയിൽ കൊണ്ട് നടക്കാതിരിക്കാൻ ഇല്ലി കൊണ്ട് ചെടികൾ വളർത്തിയിരിക്കുന്നത് തണലായത് വളരെ ഉപകാരമാണ്. ഡാമിൻ്റെ മുകളിൽ നല്ല കാറ്റാണ്, ചുറ്റും നല്ല കാഴ്ചകളും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മരങ്ങൾക്കിടയിൽ കുറേ ഊഞ്ഞാറുകൾ കെട്ടിയിരിക്കുന്നത് കാണാം. പഴയ കാലങ്ങൾ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ഞാനും കയറി അങ്ങ് ഊഞ്ഞാലാടി. ഇവിടെ ഒരുപാട് ചെടികളും പച്ചക്കറി വിത്തുകളും ചെടികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി സിനിമ 3D അല്ല, 4D അല്ല, 5D അല്ല, 6D ലെവലിൽ നമുക്ക് സിനിമ കാണാം. അടുത്തതായി ബോട്ടിൻ്റെ റേറ്റുകളും സമയ നിരക്കുകളും പലതരം ബോട്ടുകളും ഉണ്ട് ഇവിടെ. മെയിനായിട്ടുള്ള ബോട്ട് എന്ന് പറയുന്നത് സ്പീഡ് ബോട്ടാണ്. അതാണ് ഈ ഡാമിൻ്റെ മെയിൻ പ്രത്യേകതയും അട്രാക്ഷനും. വരുന്ന ടൂറിസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ റൈഡിംഗ്. 1979 ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കബനി നദിയുടെ കൈവഴിയായ കർമ്മനത്തോട് നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡാമിന് 38 മീറ്റർ ഹൈറ്റും 685 മീറ്റർ ലെങ്ത്തും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ബാണാസുരനെ ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ മലകൾക്കും ഈ ഡാമിനും ബാണാസുര സാഗർ ഡാം എന്ന് പേര് വീണത്. ഏകദേശം 1000 രൂപയാണ് സ്പീഡ് ബോട്ടിന് ചാർജ് ഈടാക്കുന്നത്. 5 പേർക്ക് 15 മിനിറ്റാണ് റൈഡിംഗ് ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇറങ്ങാൻ പാടില്ല, ടിക്കറ്റുകൾ സൂക്ഷിക്കുക എന്നും ഇവർ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. കക്കയം ഹൈഡ്രോ പ്രൊജക്റ്റിന് വെള്ളം എത്തിക്കാനും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ജലസേചനത്തിനാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പലരും കുടിവെള്ളത്തിനായും ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഈ കാണുന്ന മലകളിൽ കുറേ കാലം ബാണാസുരം വസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ഡാമിന് മുകളിലുള്ള 360 ഡിഗ്രി കാഴ്ചകൾ അതിസുന്ദരമാണ്. ഈ ഡാം മൊത്തമായിട്ട് 61 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഡാമിനുള്ളിലും ഇതുപോലെ ചെറിയൊരു ഷോപ്പുണ്ട്. ഒരു ഭാഗത്ത് പച്ചപ്പായ വിരിച്ചതുപോലെ പുൽത്തകിടി, മറുഭാഗത്ത് കോട്ട പോലെ മലകളും കടൽ പോലെ ജലനിരപ്പുകളും. കാഴ്ചകളുടെ ഒരു വസന്തമാണ് ഇവിടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഉള്ളത് ഈ ബാണാസുര സാഗർ ഡാമിലാണ്. അതുപോലെ ജലത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. ആ കാണുന്ന ഇടത്താണ് ജലത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നത്. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഈ ഡാമിന്. ബാണാസുരനെ ബന്ധപ്പെട്ടാണ് ഈ ഡാമിന് ഈ മലകൾക്കും ബാണാസുര സാഗർ ഡാം എന്ന് പേര് വന്നത്. ഈ മലമുകളിൽ കുറേ കാലം ബാണാസുരൻ വസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ഡാമിന് മുകളിലുള്ള 360 ഡിഗ്രി കാഴ്ചകൾ അതിസുന്ദരമാണ്. കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായ മഹാബലിയുടെ മകനാണ് ബാണാസുര. അതിശക്തനായ ബാണാസുരന് 1000 കൈകൾ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. ബാണാസുരനെക്കുറിച്ച് ഓർമ്മിക്കാൻ എന്നും ഈ ഡാം നിലനിൽക്കട്ടെ. പഴശ്ശി ബ്രിട്ടീഷുകാരനുമായി യുദ്ധം നടന്നിരുന്ന സമയത്ത് ഈ ബാണാസുര മലനിരകളിൽ ഒളിച്ചു താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഏകദേശം ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഈ ഡാമിനടുത്തായിട്ട് തന്നെ ഒരു എക്സിബിഷൻ ഹാൾ നടക്കുന്നുണ്ട്. ഒരു ലക്കി ഡ്രോയുണ്ട്. ഇതിൽ വിന്നായിട്ടുണ്ടെങ്കിൽ സമ്മാനങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനകത്ത് എല്ലാവിധ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ ലഭ്യമാണ്. പലവിധ സാധനങ്ങൾ നമുക്ക് നാട്ടിൽ പഴയ കാലങ്ങളിൽ നമുക്ക് കിട്ടാൻ കഴിയാത്തതും കിട്ടാത്തതുമായ ഇപ്പോൾ കിട്ടാത്തതുമായ പല സാധനങ്ങൾ, പലതരം മുട്ടായികൾ, ഏലക്കായകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഓയിലുകൾ, എണ്ണകൾ, വെളിച്ചെണ്ണകൾ, പച്ചക്കറി വിത്തുകൾ, സോപ്പുകൾ, മുളക് കൊണ്ടുള്ള കൗശല കരകൗശല വസ്തുക്കൾ, കാപ്പിപ്പൊടികൾ, ചായപ്പൊടികൾ,
എന്നിങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ലൊക്കേഷനുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.